നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. നേരത്തെ ആൻസിയും രേഷ്മയും ഉണ്ടായിരുന്നു, അപ്പൊ രണ്ടുപേരും കൂടെ തമിഴ്നാട്ടിലൊക്കെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുപോകണമെന്നൊക്കെ, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി വിട്ട് വന്നപ്പോ നമ്മുടെ ആൻസി ഇല്ല, ഹണിയയും രേഷ്മയും കൂടെ നമ്മുടെ കൂടെ കൂട്ടി. അപ്പൊ ഇതിലിങ്ങനെ വന്ന വഴിക്ക് ഇവിടെ ഒരു തമിഴ്നാട് കമ്പത്തുനിന്ന് ചിന്നമനൂർ പോകുന്ന വഴിക്ക് ഒരു കരിമ്പിൻ തോട്ടം കണ്ടു. അപ്പൊ നല്ല രസമാണ്, ഒരു അക്കായും അണ്ണനും അവിടെ ഇരിപ്പുണ്ട്, അവരെ ഞാൻ പിന്നെ കാണിക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ പോയി കരിമ്പിൻ തോട്ടം കണ്ടു. നിങ്ങളെല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് വന്നു ചോപ്പ് 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 നല്ല രസമല്ലേ ഇതിന്റെ ഒരു. ആ ഇവ വേണേ ഉരുട്ടിയിട്ട് കളയും കേട്ടോ. എന്തായാലും ഒരു ഷോട്ട് കിട്ടിയാലോ. അക്ക ഇങ്ങ് പാരുങ്ക. അവിടെ ഇരുന്നോ, നിങ്ങളെ ഞങ്ങൾ ഇവിടെ തൂക്കി വെക്കാം. പൊങ്കൽ എന്നാക്ക? പൊങ്കൽ പോയിരും. 12 നാൾ എന്റെ ജെഫൻ എന്റെ കാലിന്റെ ചുവട്ടിൽ തന്നെ ഉണ്ടോടാ? പാമ്പ് എവിടെ നരിച്ച് പൊട്ടിക്കുന്നു. ഇത് നമ്മുടെ കമ്പത്തൂന്ന് വരുമ്പോ ബൈപ്പാസ് റോഡില്ലേ, കമ്പല്ല ചിന്നമനൂർ റോഡ്. കമ്പത്തൂന്ന് വരുമ്പോഴല്ലേടാ ചിന്നമനൂർ. ചിന്നമനൂര് ബൈപ്പാസ് റോഡാണിത്. അതിന്റെ റോഡ് സൈഡിലാണ് ഇത് ഈ കരിമ്പ് തോട്ടം കാണുന്നത്. ഇവിടെ ഒന്ന് വാങ്ങിച്ചോണ്ട് പോകാം, നമുക്ക് വെട്ടിയൊക്കെ വാങ്ങിച്ചോണ്ട് പോകാം.
ഒരു 12 ദിവസം കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ കാണുക കേട്ടോ. പൊങ്കലൊക്കെ ആകുമ്പോഴേക്കും എല്ലാം വെട്ടിപ്പോകും. പൊങ്കൽ വരെ ഒരു 12 ദിവസത്തിനകത്ത് നില വന്നാൽ കരിമ്പകും. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം. എടുത്തോ തലേ വെച്ചോ രേഷ്മ കുട്ട, എടുത്തോ ചിന്നമല്ലൂര്. എനിക്കപ്പടി തരിയാത്. ഹലോ.